ഹലോ, നമസ്കാരം. ഇന്നത്തെ റൈഡിൽ നമ്മൾ പോകുന്നത് വെങ്കലക്കയം ഡാം കാണാനാണ്. അതിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളും അതിൻ്റെ ആ ഒരു ഭംഗിയും ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത്. സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പെരിന്തൽമണയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 100 കിലോമീറ്ററിന് മേലെയുണ്ട് ആ റൈഡ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വൺ സൈഡ് റൈഡ്. അപ്പം തിരിച്ചു വരുമ്പോൾ ഒരു 200 കിലോമീറ്റർ. അപ്പോൾ വൺ ഡേ ടൂറായിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഫുൾ ഡേ എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ചെർപ്പുളശ്ശേരി എത്തിയിട്ടുണ്ട്. നമ്മുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണ, ചെർപ്പുളശ്ശേരി, പത്തിരിപ്പാലം, അങ്ങനെ കയറിയിട്ട് അവിടേക്ക് എത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്, അപ്പം കുറച്ച് സമയം എടുക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞങ്ങൾ 1 മണിക്കൂറിൻ്റെ റൈഡ് കഴിഞ്ഞു, അതിൻ്റെ ഇടയിൽ ഒരു ചായ കുടിച്ചു. അപ്പം ഇപ്പം നമ്മൾ ചെർപ്പുളശ്ശേരി എത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ്. നമുക്ക് അപ്പം പോകുന്ന വഴിയിൽ നമ്മൾ കുറച്ചധികം ഷോർട്സായിട്ട് ഞാനിങ്ങനെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചെല്ലുന്ന സ്ഥലവും കൂടെ ഒന്ന് കാണിക്കുകയും അതിൻ്റെ ഒരു വിസ്തീർണം തരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്, മീങ്കര ഡാം അല്ലേ? അതെ, മീങ്കര ഡാം. 110 കിലോമീറ്റർ ആണ് പെരിന്തൽമണ്ണ എന്നുള്ളത്. ഇപ്പൊ നമ്മൾ റൈഡ് ചെയ്തൊക്കെ 110 കിലോമീറ്റർ ആണ്. പാലക്കാട് ജില്ലയിലെ മുതലമട എന്ന സ്ഥലത്താണ് നമ്മളുടെ ഈ മീങ്കര ഡാം ഉള്ളത് അല്ലേ? അപ്പൊ ഇതൊന്ന് കാണിച്ചുതരാം, ഈ ഡാമിന്റെ ഭംഗി കാണിച്ചുതരാം. തീർച്ചയായിട്ടും വൈകിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതെ, വൈകുന്നേരങ്ങളിൽ വന്നിട്ട് ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്.
ഇത് മുതലമട റെയിൽവേ സ്റ്റേഷനാണ്. ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. ആൽമരങ്ങൾ റെയിൽവേ സ്റ്റേഷനുള്ളിൽ നിൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വലിയ വലിയ ആൽമരങ്ങളാണ്. ചുള്ളിയോട് ഡാമിൻ്റെ ഒരു എൻഡാണിത്. അത് സൈക്കിൾ ആയതുകൊണ്ട് നമ്മൾ ആ ഡാമിലൂടെ ആ സൈഡിൽ കൂടെ കാണുന്ന ആ സൈഡിൽ കൂടെ വന്നിട്ട് അതിൻ്റെ സൈഡിലൂടെ തന്നെ ഇറങ്ങി ഇങ്ങോട്ട് വരാൻ പറ്റും. ഈ കാറുകളൊക്കെ ആണെങ്കിൽ വേറെ റോഡുണ്ട്, റോഡ് മാർഗം നമുക്ക് ഇവിടേക്ക് എത്താൻ തോന്നും. അപ്പം ഇങ്ങനെ നമ്മൾ ഇനി അങ്ങ് തിരിച്ചു പോവുകയാണ്. നമ്മൾ തിരിച്ചു ചെല്ലുമ്പം റൈഡ് ഒരു 210 കിലോമീറ്റർ ആവും. അപ്പം ഇതോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.